നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഡിസ്കവർ ഖത്തറിൽ ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമായ മുറികൾ ലഭ്യമല്ലെന്ന് റിപ്പോർട്ട്. ഡിസ്കവർ ഖത്തറിൽ ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമായ മുറികൾ ലഭ്യമല്ലാതായതോടെ രാജ്യത്തേക്ക് വരാനിരിക്കുന്ന പ്രവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അവധിശേഷം സ്കൂളുകൾ തുറക്കാനിരിക്കുകയാണ് ഹോട്ടൽ ക്വാറന്റൈന് മുറികൾ ലഭ്യമല്ലാതായിരിക്കുന്നത്. സെപ്റ്റംബർ 10 വരെ 2 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമായ മുറികളും ആഗസ്റ്റ് 29 വരെ 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനുള്ള മുറികളും ലഭ്യമല്ല എന്നാണ് ഡിസ്കവർ ഖത്തറിന്റെ വെബ്സൈറ്റിൽ നിലവിൽ കാണിക്കുന്നത്. ഖത്തർ വഴി നിരവധി പ്രവാസികൾ UAE, സൗദി എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനാലാണ് ക്വാറന്റൈൻ ഹോട്ടലുകൾക്ക് ഇത്തരത്തിൽ ക്ഷാമം നേരിടേണ്ടി വരുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാജ്യത്തെ പുതിയ യാത്രാ നയമനുസരിച്ച് ആഗസ്റ്റ് 2 മുതൽ ഖത്തറിലേക്ക് എത്തുന്നവർക്ക് നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിരുന്നു. ഖത്തറിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് 2 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അംഗീകൃത വാക്സിൻ എടുത്തവർക്ക് 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗർഭിണികൾ വാക്സിൻ സ്വീകരിക്കണമെന്ന നിർദ്ദേശവുമായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം. രാജ്യത്തെ ഗർഭിണികൾ വാക്സിൻ സ്വീകരിക്കണമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം ഇടയ്ക്കിടെ നിർദ്ദേശം നൽകാറുണ്ട്. കോവിഡ് ബാധിതരാകുന്നവരിൽ ഉയർന്ന റിസ്ക്കുള്ള വിഭാഗത്തിലാണ് ഗർഭിണികളെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗർഭിണികൾക്ക് രോഗബാധയുണ്ടായാൽ മറ്റ് സ്ത്രീകളെക്കാൾ ഗുരുതര സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഗർഭിണികളിലെ കോവിഡ് ബാധ മാസം തികയുന്നതിന് മുമ്പുള്ള പ്രസവത്തിനും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കുന്നതാണെന്ന് മന്ത്രാലയം പറയുന്നു. രാജ്യത്ത് നിരവധി ഗർഭിണികൾ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. വാക്സിൻ ഗർഭിണികളിൽ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡിന്റെ ഡെൽറ്റ വകഭേദം രാജ്യത്ത് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻ സ്വീകരിച്ച് സ്വയം സുരക്ഷിതരായിരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് കോവിഡ് ബാധിതരായി ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരിൽ കൂടുതലും വാക്സിൻ സ്വീകരിക്കാത്തവരാണെന്നും വാക്സിൻ സ്വീകരിച്ചവർ രോഗത്തിൽ നിന്ന് സുരക്ഷിതരാകുന്നുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു. മെട്രാഷ് 2 ആപ്പിൽ പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. മെട്രാഷ് 2 ആപ്പിൽ ഇനി പേരും മറ്റ് വിവരങ്ങളും മാറ്റുന്നതിനുള്ള സേവനം ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആപ്പ് മുഖേന പേരും മറ്റ് വിവരങ്ങളും മാറ്റുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടാതെ നവജാത ശിശുക്കളുടെ ജനന സർട്ടിഫിക്കറ്റിനൊപ്പം റെസിഡന്റ് പെർമിറ്റും മെട്രാഷ് 2 ആപ്പിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ സേവനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഖത്തർ ID, ലൈസൻസ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക രേഖകളുള്ള ഇ വാലറ്റ് സേവനവും മന്ത്രാലയം ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പുതുക്കിയ ഐഡികൾ ക്യൂപോസ്റ്റ് വഴി ലഭിക്കുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഇ സർവീസസ് വിഭാഗത്തിലെ സ്മാർട്ട് ഡിവൈസസ് ബ്രാഞ്ചിലെ ഓഫീസർ ഫസ്റ്റ് ലെഫ്റ്റനന്റ് അലി അഹമ്മദ് അൽ ഐദ്രോസ് പറഞ്ഞു. ഇതിനു പുറമെ കമ്പനികൾക്ക് PRO മാരുടെ സഹായമില്ലാതെ തന്നെ റെസിഡന്റ് പെർമിറ്റ് പുതുക്കാനുള്ള സൗകര്യവും പുതിയ അപ്ഡേഷനിലുണ്ട്. ഇതിനായി കമ്പനികൾ ഖത്തർ നാഷണൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും അത് അവരുടെ മെട്രാഷ് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്യുകയും വേണം. അധികാര കൈമാറ്റം സമാധാനപരമാക്കാൻ താലിബാനോട് ആഹ്വാനം ചെയ്ത് ഖത്തർ. അധികാര കൈമാറ്റം സമാധാനപരമാക്കാൻ താലിബാൻ തയ്യാറാവണമെന്ന് ഖത്തർ ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ദിവസം താലിബാൻ സംഘം അഫ്ഗാൻ തലസ്ഥാനമായ കാബൂൾ പിടിച്ചടക്കിയിരുന്നു. അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി രാജ്യത്തു നിന്ന് പോയതോടെയാണ് കാബൂൾ പിടിച്ചടക്കാൻ താലിബാൻ സൈന്യം മുന്നോട്ട് വന്നത്. പരിവർത്തന ഗവൺമെന്റ് അംഗീകരിക്കുന്നതുവരെ കാബൂളിൽ പ്രവേശിക്കുന്നത് നീട്ടിവെക്കാൻ അമേരിക്കയും അഫ്ഗാൻ സർക്കാരും താലിബാനോട് ആവശ്യപ്പെട്ടതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് താലിബാൻ കാബൂൾ നഗരം കീഴടക്കിയത്. നിലവിൽ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നവരുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. അഫ്ഗാനിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ അമേരിക്കയുടെ എയർഫോഴ്സിന്റെ വിമാനത്തിൽ നിന്നും ആളുകൾ വീഴുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അഫ്ഗാൻ വിടാനായി ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് കാബൂളിലെ ഹമീദ് കർസായി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തിയത്. ഖത്തറിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.